हलो फ्रेंड्स वेलकम बैक टू माय चैनल यानि वन ट्रस लच्स के रेसीपी आईटा इन त्रिमिल्क मिल्क के पुडिंग पर अब ईर अटी टेस्टर के तैयार नमुक नोक अब इंवे या अर कप पाले अद्वर पान लड़ा चूड़ी इंकर पीस बटर कूड़ी मेल्ट अब बटर मेल्टाइट नमक मैं नमुक और सोस् तैयार अदायी त्रिमिल्क तैयार अब अवेर पाले अल्प अर कप कंडेंस्ड मिल्क चेर्त इन फ्रेश क्रीम इतने और फ्रेश क्रीम कूड़ी चेर्त पा या साधारण पालाट साधारण इवोपरेटेड मिल्क उपयोग अब अब कई या साधारण पालाट अब ईर मू मिल्क कूड़ी नमुक नाईट योजिपच अब अद्री मिल्क पर अब नोल मिक्स नमक के मिले उड़ा वेटी ईर सोस तैयार अब इन मैं वा नमुक ड्राई इंग्रीडियंस अरचे और कप मैदा अल्पर पिंज उप कुछ बेकिंग पउडर और अर टीसपूं बेकिंग पउडर काल टीसपूं बेकिंग सोडा नाईट नरचे रो मो तुम अरचे नमुक एग् बीट अब मूं एग्जा अब इंटर टीसपूं वनल एसें चेत अर कप पंचसार पड़ी चेत नीट पंचसार रुपये चेक पैदी बीट बाकी इतना नमक नाईट पुंज वे बीट अब इत वाले सीमप्लैट पशे नल टेस्ट कुछ नाईटिष्टपड़ी अब नाम मुट अड़ेटी नमक नरते उच्चक इतम चूड़ो कूड़िया यानिदिड़कू वीडूम मिक्स नमक नरते अरच ड्राई इंग्रीडियंस कुरेश चेत यानिवे विस्को फोलडे अब स्पाचल फोलडे मशे ईसी पेट कल कस्को कल की बाकी चेत अगर मुझे मैद नाको नाईटे फोलडे यानि के ओल ग्रीस बटर पेपर इटवेंगे के बैटर अल्पड़क अब नमक ओवन वे बेद अलग ग्यास स्टोपिल वच्च बेक अब या ഒരു പാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ് മുൻപേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാനാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് അടച്ച് വെക്കണം അടച്ച് വെച്ചിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇനി ഇത് തുറന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്ത് വീണ്ടും അടച്ച് വെച്ച് ഒരു 45 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ കേക്ക് ദാ ഇവിടെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്ത് എടുക്കാം നമുക്ക് ക്രീം ബീറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മൾ ഇതിന്റെ ഉൾഭാഗത്തൊന്നും ക്രീം
അപ്ലൈ ചെയ്തെടുക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് ക്രീം എടുത്താൽ മതി. അര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗിൽ ഫിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം. ഇനി നമ്മുടെ കേക്ക് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഡോട്ടിട്ട് കൊടുക്കാം. കാരണം നമ്മുടെ ആ ത്രീ മിൽക്ക് ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഈ കേക്കിലേക്ക് നന്നായിട്ട് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കേക്ക് മിൽക്കിൻ്റെ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു മിൽക്കിൻ്റെ ടേസ്റ്റാണ് നമ്മുടെ കേക്കിന് കൂടുതലായിട്ട് ടേസ്റ്റ് ആക്കുന്നത്. ഇനി നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ടുള്ള ക്രീം കൊണ്ട് ഇതുപോലെ ഒന്ന് ഓരോന്ന് ഡോട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പിസ്ത പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ എഡിബിൾ ആയിട്ടുള്ള റോസ് പെറ്റൽസും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യില്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ട് കൊടുക്കുന്നില്ല, അത് ഓപ്ഷനിലാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ പിസ്ത കൃഷി ചെയ്ത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ